ഇപ്പഴാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയേ. ദേവി, കൗണ്ടറിൽ ബില്ല് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അഖിലാന്റി എന്തു പറഞ്ഞു ആനന്ദ്? എന്തു പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ അമ്മ മുംബൈക്ക് വരാൻ ഇറങ്ങിയത്. ഞാനിപ്പം വിളിച്ചതുകൊണ്ട് അത് മുടങ്ങി. ഭാഗ്യം, അല്ലെങ്കിൽ അഖിലാന്റി കഥകളൊക്കെ അറിഞ്ഞാനെ. എന്തായാലും നിന്റെ ടൈം സമ്മതിക്കണം. തെറ്റും തെറിച്ചു ആണെങ്കിലും എല്ലാം സമയാസമയം നടക്കുന്നുണ്ട്. കല്യാണിയുടെ കല്യാണം മുടങ്ങിയത് ഉൾപ്പെടെ പോടാ അവിടുന്ന്. കല്യാണിയുടെ എത്ര മെസ്സേജുകളാണ് കിടക്കുന്നത്. വലിയ കുഞ്ഞെ, എന്താ വലിയ കുഞ്ഞെ വിളിക്കാത്തത്? ഒന്ന് വിളിക്ക് വലിയ കുഞ്ഞെ, ഒരു പ്രാവശ്യം ഒന്ന് കോൾ ചെയ്യ് വലിയ കുഞ്ഞെ. ഒരു 100 മെസ്സേജുകളുണ്ട്. പാവം, ഒരുപാട് ടെൻഷൻ അടിച്ചു എന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു കളയാൻ. ചോദിച്ചത് കേട്ടില്ലേ ആരാ ഫോണിലെന്ന്? നിന്റെ വായിൽ എന്താടി പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ? ചോദിച്ചിട്ടും നിനക്ക് പറയാൻ വയ്യാത്തത് എന്താ? ദേ, മര്യാദയ്ക്ക് പറഞ്ഞു ആരാ ഫോണിലെന്ന്, അല്ലെങ്കിൽ നിന്റെ 32 പല്ല് ഇപ്പൊ തറയെ കിടക്കും പറഞ്ഞേക്കാം. എന്തുപറ്റി ആനന്ദേ, എന്താ നിന്റെ മുഖത്ത് പെട്ടെന്നൊരു ടെൻഷൻ? എന്റെ കോള് കല്യാണി എടുത്തപ്പോ ഇളയമ്മ കല്യാണിയെ ശകാരിക്കുക അവിടെ. നിന്റെ ഇളയമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അവർക്ക് ഏതു സമയത്തും ആ പാവം കല്യാണി ഉപദ്രവിക്കലാണല്ലോ പണി. ഞാൻ എത്ര നേരം കൊണ്ട് ചോദിക്കാ, പറയടി ആരാന്ന്. എത്ര ചോദിച്ചാലും പറയില്ലല്ലേ നീ. നിന്നെ ഞാൻ ഇവനെന്തിനാ ഇപ്പൊ എന്നെ ഫോൺ വിളിക്കുന്നത്? ഹലോ ആനന്ദേ, ഇപ്പൊ നമ്മൾ സംസാരിച്ചതല്ലേ ഉള്ളൂ, അതിനിടയിൽ എന്തുണ്ട് വിശേഷം? നീ എന്തിനാ ഇപ്പൊ എന്നെ ഫോൺ ചെയ്തേ? ആ, അതിനൊരു കാര്യമുണ്ട് ഇളയമ്മ. ആദ്യം ഇളയമ്മ ഫോണൊന്ന് കല്യാണിയുടെ കൊടുക്ക, നോക്കട്ടെ. നീ എന്താ പറഞ്ഞേ, മനസ്സിലായില്ല. ഇളയമ്മ, ഇതില് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇളയമ്മ ഫോണ് കല്യാണിയുടെ കൈ കൊടുക്ക്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാനാ. ശരി, നാ പിടിക്ക്. ഇളയമ്മ ചോദിച്ചപ്പോ നിനക്ക് ഞാനാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആ, സാരമില്ല. ഇപ്പൊ ഇളയമ്മ നിൽക്കുന്നൊന്നും കാര്യമാക്കാതെ നീ എന്നോട് സംസാരിക്കണം. ഈ ഇളയമ്മ എന്ത് ചെയ്യുന്നു നോക്കാലോ. അത് വലിയ അത് പിന്നെ ഒരു പിന്നെയുമില്ല. ഓരോന്നിനും നീ ഇങ്ങനെ ഭയക്കുന്നോണ്ടാ ഇളയമ്മ നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത്. ദേ, ഇപ്പൊ ഫോൺ വെക്കാതെ നീ എന്നോട് സംസാരിച്ചോണ്ടേ ഇരിക്കണം. മനസ്സിലായോ പറയുന്നത്? മനസ്സിലായി. ആ, എന്നാ സംസാരിച്ചു തുടങ്ങിക്കോ. ചിരിച്ചും കളിച്ചും വേണം സംസാരിക്കാൻ. തിരുച്ചമ്പരത്തെ വിലാസിനെ നിന്ന് ഉരുകണം അവിടെ. ആ, തുടങ്ങിക്കോ.
മതി വല്യുഞ്ഞെ. ആ ശരി, തൽക്കാലത്തേക്ക് മതിയാക്കാം. ഇനി ആ ഫോൺ നീ ഇളയമ്മ കൊടുക്ക. ശരി വല്യുഞ്ഞെ. മാഡം ഫോൺ. ഹലോ ആനന്ദേ, സംസാരിച്ച് തീർന്നോ രണ്ടാളും? തീർന്നില്ല ഇളയമ്മ. ഇത്രയും നേരം പാവയ്ക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് സംസാരിച്ചിരുന്നു പോയി. എനിക്കിനി കല്യാണിയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഇളയമ്മ അവിടെ നിന്ന് പൊയ്ക്കോ, ഞാൻ കല്യാണിയുടെ ഫോണിൽ വിളിച്ചോളാം. ശരി, ഞാൻ പൊയ്ക്കോളാം. നിങ്ങളുടെ സംസാരമൊക്കെ നടക്കട്ടെ. വലിയുഞ്ഞെ, സുഖമല്ലേ വലിയുഞ്ഞിന്? ഫോൺ വിളിക്കാതിരുന്നേ. ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ വലിയുഞ്ഞിന്? ഒരുപാട് മെസ്സേജ് അയച്ചിട്ട് ഒരു മറുപടി പോലും കിട്ടാതെ വന്നപ്പോ ഞാൻ ആകെ തകർന്നുപോയി. വലിയുഞ്ഞി മാഡത്തിന് ഫോൺ ചെയ്ത് സംസാരിക്കണ കേട്ടപ്പോഴാ എനിക്ക് ജീവൻ വീണത്. സോറി കല്യാണി, നെറ്റ്വർക്ക് പ്രോബ്ലം ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചില്ലേ, കരയാതിരിക്കുക. നീ കരഞ്ഞ നിന്റെ വലിയ കുഞ്ഞിന് സങ്കടാവും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ലില്ല, എനിക്കറിയില്ല. വലിയുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായ. പിന്നെ വലിയുഞ്ഞെ പറഞ്ഞോ കല്യാണി, എനിക്ക് വലിയുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യോ. വലിയുഞ്ഞൊന്നും മിണ്ടാത്ത, ഒന്ന് വീഡിയോ കോൾ ചെയ്യും വലിയുഞ്ഞെ, പ്ലീസ്. നേരിട്ട് കാണാനുള്ള കൊതി കൊണ്ടാ. അപ്പ ശരി, നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഒരു മിനിറ്റ്. ശരി. എന്തുപറ്റി നിന്റെ മുഖം പെട്ടെന്ന് വാടിയല്ലോ? അത് കല്യാണി എന്നോട് വീഡിയോ കോൾ ചെയ്യാൻ പറയുക. അതിനെന്താ, കല്യാണിക്ക് നിന്നെ കാണണം തോന്നുന്നത് അത്ര വലിയ തെറ്റാണോ? ആ നിന്റെ മുഖം കാണുമ്പോ അവക്ക് അല്പം കൂടി ആശ്വാസം കിട്ടും. നീ ഇപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്യും. എടാ ബ്ലഡി ഇഡിയറ്റ്, ഞാൻ ഇപ്പം വീഡിയോ കോൾ ചെയ്താ എന്റെ തലയിലേക്ക് എട്ട അവള് കാണില്ലേ? പിന്നെ അത് മതി അടുത്ത പുകിലുണ്ടാവാൻ. ഓ അതി ഓർത്തില്ല, ഇപ്പൊ അവത്തായി പോയാനെ. നീ പറഞ്ഞ ശരിയാ, നിന്റെ ഈ തലയിലെ കെട്ട് കണ്ട അത് മതി കല്യാണിക്ക് കൊറേ നാളത്തേക്ക് കരയാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും വീഡിയോ കോളിന്? ആരാണ് നോക്ക്? കല്യാണിയാ, ഞാൻ വീഡിയോ കോൾ ചെയ്യാത്തോണ്ട് വിളിക്കുന്നതായിരിക്കും. നീ ഒരു കാര്യം ചെയ്, തൽക്കാലം ഫോൺ എടുത്ത് സംസാരിക്ക. അപ്പോഴേക്കും ഞാൻ പുറത്തു പോയി എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കിട്ട് വരാം. ശരി. ഹലോ കല്യാണി. വലിയുഞ്ഞെ വീഡിയോ കോൾ എപ്പോഴാ ചെയ്യണേ? അല്ല അത് ഒരു അഞ്ച് മിനിറ്റിനകം, അപ്പോഴേ നെറ്റിന് ഫുൾ റേഞ്ച് കിട്ടൂ. ശരി വലിയുഞ്ഞെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. വെറും ഒരു അടുക്കളക്കാരിയുടെ മുന്നിൽ വെച്ച അവൻ എന്നെ ആലോചിക്കുമ്പോ തോലി ഉരിഞ്ഞു പോവാ. ഉം.
എന്റെ ആന്റി, ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പാചകം സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. നാമ കൂടി ഇറങ്ങി പോകുന്ന രുചിയാ. വേണമെങ്കിൽ ആന്റിയുടെ അടുത്തോ, ഞാൻ വഴക്കൊന്നും പറയൂല. അല്ലെങ്കിൽ ആന്റി എന്നെ കൊതിവിട്ടാലോ. എന്താ ആന്റി കാണിച്ചത്? കല്യാണിയുടെ കൈപ്പുണ്യത്തെ കുറിച്ച് പറഞ്ഞതിനാണോ ആന്റി ആന്റിയുടെ കൈകരുത്ത് കാണിച്ചേ? കഴിച്ച മട്ടന്റെ രുചി പോലും ആവിയായി പോയി. വല്ലാത്തൊരു അടി തന്നെ. വായ അടക്കടി. ആ അടുക്കളക്കാരിയും ആനന്ദും കൂടി എന്റെ മാനം കെടുത്തിയത് ആലോചിച്ച് ആട്ടി മൂടി വിറച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു പുകഴ്ത്തല്. നിന്നെ ഞാൻ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ. അയ്യോ, ആരുല്ലേ? ആന്റി, ആന്റിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ശബ്ദിക്കാതെ നിക്കടി. അയ്യോ, എന്താ ഇത്? എന്താ ഇവിടെ? ഒന്ന് വിട്. അവളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ? അവൾ എന്ത് തെറ്റ ആന്റിയോട് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല നന്ദനെ. ഇതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് കല്യാണി നല്ല രുചിയോടെ പാചകം ചെയ്യുന്നു പറഞ്ഞുപോയി. ആ കല്യാണിയോടുള്ള ദേഷ്യം തീർക്കാനാ ആന്റി എന്നെ. ഓ, എന്റെ കൊരവള്ളി ഇപ്പൊ പൊട്ടി എന്നെ. ആന്റി, ആന്റി ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്താ ആന്റി പറ്റിയത്? എന്താ പ്രശ്നം? നിങ്ങൾക്കറിയില്ല എന്റെ ഉള്ളിലെ പക. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ എന്റെ സർവ നിയന്ത്രണവും പോവുക. ഈ തറവാട്ടിൽ അഖിലാണ്ടേശ്വരി കഴിഞ്ഞ അടുത്ത സ്ഥാനമുള്ള എന്നെ ആ ആനന്ദ് ഇളയമ്മയാണെന്ന് കൂടി ചിന്തിക്കാതെ അടുക്കളക്കാരിയുടെ മുന്നിൽ ഒരു വിലയില്ലാത്തവളാക്കി. ആന്റി, എന്തൊക്കെയാ ഈ പരസ്പര ബന്ധം ഇല്ലാത്ത പോലെ പറയുന്നേ? മുംബൈയിലുള്ള ആനന്ദ് എങ്ങനെയാ കിച്ചണി നിൽക്കുന്ന കല്യാണിയുമായിട്ട് ചേർന്ന് ആന്റി അപമാനപ്പെടുത്തുന്നത്? കാര്യം എന്താണെന്ന് തെളിച്ചു പറ, ഞങ്ങളും കൂടെ അറിയട്ടെ കാര്യങ്ങൾ. നന്ദനെ, കുറച്ചു മുമ്പ് ആനന്ദിന്റെ ഫോൺ വന്ന് ഞങ്ങളെല്ലാം സംസാരിച്ചതാ. അപ്പോഴേ ഞാൻ അവളെ ശ്രദ്ധിച്ചോണ്ടിരുന്നതാ. അവൾ എങ്ങനെയെങ്കിലും ആനന്ദിനോടൊന്ന് സംസാരിക്കാൻ വീർപ്പ് മുട്ടി നിൽക്കുമായിരുന്നു. ദേ, അതിനുശേഷം നടന്നത് എന്താണെന്ന് ഞാൻ പറയാം, കേട്ടോ നിങ്ങള്. അവനും ആ അടുക്കളക്കാരിയും തമ്മിലുള്ള ശൃംഗാരത്തിന് അവൻ എന്നെ കാവൽ നിർത്തി. ഇനി ആ അടുക്കളക്കാരി എനിക്ക് എന്തെങ്കിലും വില തരുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? പറ നന്ദനെ, ഞാനൊന്ന് കേക്കട്ടെ. ആന്റി പറഞ്ഞത് കറക്റ്റാ. ഇത് വല്ലാത്തൊരു അപമാനിക്കലായിപ്പോയി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല ആന്റി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ. ഞാൻ കാണു ആന്റിയെ സഹായിക്കാൻ. ആന്റി സംശയിച്ചു നോക്കണ്ട. ആന്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല. ഇന്ന് അവൾ ആന്റിയോട് ഇങ്ങനെ കാണിച്ച, നാളെ അവൾ എന്നോടും ഇങ്ങനെ കാണിക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുന്നത്. അതേ നന്ദനെ, അവളെ അങ്ങനെ വിട്ടാ നമ്മൾ ചിന്തിക്കാത്ത പലതും നടക്കും. എന്റെ പാവ ആന്റിയുടെ അവസ്ഥ കണ്ടില്ലേ? അതെ ആന്റി, എനിക്കൊരല്പ സമയം താ. കല്യാണിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഇത് നന്ദനയുടെ പ്രോമിസാ. അവളുടെ ഒരു മട്ടൺ ഇന്ന് ഇതിനെ ഞാൻ. Thank you.
ഐഡിയ കിട്ടിപ്പോയി. ആനന്ദിന് ബാൻഡേജ് മറിച്ച് വീഡിയോ കോൾ ചെയ്യാൻ ഇതിൽ നല്ല ഐഡിയ വേറെ ഇല്ല. ഈ മങ്കിക്കപ്പ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? നോക്കാം. ഒന്നുമില്ല, ദൈവമേ മുടിഞ്ഞൊരു ഹിന്ദി. ഹായ് കല്യാണി. ഹായ്. ഇതെന്താ വലിയ ഒരു തലക്കെട്ട്? പഴയ ബാലചന്ദ്ര മേനോൻ സ്റ്റൈൽ ആണല്ലോ. കറക്റ്റ്, ഇത് മുംബൈ അല്ലേ, അതിന്റെ ഒരു സ്റ്റൈൽ. എന്താ കൊള്ളില്ലേ? ഇനിയിപ്പോ എന്റെ കെട്ടിയോള് കൊള്ളില്ലെന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ അയച്ചു മാറ്റും. അയ്യോ വേണ്ട വേണ്ട, കെട്ടിക്കഴിഞ്ഞില്ലേ, ഇനി അയക്കണ്ട. മേനോൻ സാറിന്റെ സിനിമകളും സ്റ്റൈലും ഒക്കെ എനിക്കും വലിയ ഇഷ്ടാ. അത് ശരി, അപ്പൊ എന്റെ സ്റ്റൈൽ ഇഷ്ടമല്ലേ? അയ്യോ അങ്ങനെയല്ല. ശരി കല്യാണി, ഇനി പിന്നെ വിളിക്കാം, എനിക്ക് അടുത്ത മീറ്റിംഗിന് കയറാൻ സമയമായി. ശരി വലിയ. ഇതാരാ എന്റെ ബെഡില്? നേഴ്സ്. നേഴ്സിനെ ഒന്ന് വിളിക്കണ്ടടാ, ഇത് ഞാനാടാ. അയ്യോ നിനക്കിതെന്ത് പറ്റി? ഒന്നും പറയണ്ട, നിനക്ക് വീഡിയോ കോള് ചെയ്യാനുള്ള ഐഡിയ തേടി പോയതാ. എന്നിട്ട് സമയം കഴിയാറായല്ലോ. ഏതായാലും ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, കാര്യം നടത്തിയേ പറ്റൂ. റെഡി, 1 2 3. ഹഹ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 ഹ